ഇരിട്ടിയിൽ നിന്നും ഷിൻഡോ തോമസ് ചേരുന്നു. ഷിൻഡോ, ഇരിട്ടി മേഖലയിലും ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ വഴിയും ബാറുകൾ വഴിയും മദ്യവിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിതേഷ്, ഇരട്ടി മേഖലയിൽ രാവിലെ മുതൽ തന്നെ മദ്യവിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു. ചില മേഖലയിൽ നേരിയ തോതിലുള്ള ചില പരാതികൾ ഒക്കെ ഉയർന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മദ്യവിൽപ്പനകൾ ഈ മേഖലയിലെല്ലാം തന്നെ നടന്നുവരുന്നു. ഇരട്ടി ബാറിലും അതുപോലെ തന്നെ കേളകം ബീവറേജിലും ഉള്ളിക്കൽ കൺസ്യൂമർ ഫെഡിൽ ആണ് ഇപ്പോൾ മദ്യവിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ അകലം ഉൾപ്പെടെ പാലിച്ചുകൊണ്ട് കർശനമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ മേഖലയിലെല്ലാം മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴുന്ന ഉള്ളിക്കൽ ബീവറേജിന് മുമ്പിലും നല്ല രീതിയിലുള്ള തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. പോലീസും അതുപോലെ തന്നെ എക്സൈസും ഇവിടെ കർശനമായ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. കാരണം നിലവിൽ ലോക്ക്ഡൌൺ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനാൽ സാമൂഹ്യ അകലം ഉൾപ്പെടെ പാലിച്ചുകൊണ്ട് ലോക്ക്ഡൌൺ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഈ മദ്യവിൽപ്പന നടത്താമെന്നുള്ള സർക്കാരിന്റെ കർശനമായ നിർദ്ദേശം ഇപ്പോൾ നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ പോലീസിന്റെയും എക്സൈസിന്റെയും കർശന ജാഗ്രതയോടെ തന്നെയാണ് ഇവിടെ ഈ മേഖലകളിലെല്ലാം തന്നെ മദ്യവിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. ഉളിക്കൽ മേഖലയിൽ ഇന്ന് രാവിലെ ചെറിയ പരാതികൾ ഉയർന്നത് മദ്യവിൽപ്പന തുടങ്ങാനായിട്ട് അല്പം ലേറ്റായി. അതായത് ബില്ല് അടിക്കുന്ന എന്തോ സാങ്കേതികമായ തകരാറും പ്രശ്നങ്ങളും രാവിലെ അനുഭവപ്പെട്ടു. അതിനാൽ അരമണിക്കൂറിലധികം താമസിച്ചാണ് ഇതിന്റെ വിൽപ്പന ആരംഭിച്ചത് എന്നുള്ള ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിട്ടി മേഖലയിൽ ഉളിക്കൽ ബീവറേജിൽ മദ്യം ബുക്ക് ചെയ്ത ആളുകൾ ചില ആളുകൾക്ക് ഇരിട്ടിയിലെ ബാറിലേക്കാണ് ഇതിന്റെ ബുക്കിംഗ് ആയിട്ടുള്ളത്. ഇത്തരം ഒരു പരാതികൾ ഈ മേഖല ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ പരാതികൾ ഉന്നയിക്കപ്പെട്ട ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് നിലവിൽ ഈ മേഖല ഉണ്ടായ പരാതികൾ? ഇവിടെ 60 ദിവസത്തോളമായി മദ്യശാലകൾ അടച്ചു കിടന്നിട്ടും രാവിലെ തന്നെ തുടങ്ങിയപ്പോ തന്നെ നല്ല തിരക്കൊണ്ട് ആളുകളെല്ലാം ഇതിനെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുക. ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ എല്ലാം പൂർണ്ണ ഉറപ്പോടുകൂടി പോലീസും എക്സൈസും ഒക്കെ രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ആളുകൾക്ക് നേരിട്ട ചെറിയ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ OTP നമ്പർ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാലതാമസം, പലർക്കും ബുക്ക് ചെയ്യുന്നതിനുണ്ടായ താമസം നേരിട്ടിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന മദ്യത്തിന്റെ അളവ് കൃത്യമായി ഗവൺമെന്റിനും അതുപോലെയുള്ള ബീവറേജസിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും വളരെ ഫലപ്രദമായ രീതിയിൽ അത് കൊടുക്കുവാൻ കഴിയും. അപ്പൊ ഈ സംവിധാനം ഈ ലോക്ക്ഡൌൺ അവസ്ഥ അവസാനിച്ചാലും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതായിരിക്കും ഈ മദ്യഷാപ്പുകളിലും അതുപോലെ ആളുകളുടെ മദ്യത്തിന്റെ അളവുകളുടെ ക്രമീകരണത്തിലും എല്ലാം ഗവൺമെന്റിനും അതുപോലെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും ശ്രദ്ധിക്കാനുള്ള ഒരു എളുപ്പ മാർഗം തന്നെയാണ് ഗവൺമെന്റ് ഇപ്പം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ OTP നമ്പറിലുള്ള കാലതാമസവും അതുപോലെ നമ്മള് പിൻകോഡ് നമ്പർ അടിക്കുമ്പോൾ നമുക്ക് ദൂര സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ഈ രണ്ട് അപാകതകൾ, ആ അപാകതകൾ കൂടി പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനം ഒരു നല്ല സംവിധാനമാണ്, ഇത് തുടർന്നു പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ആളുകൾക്ക് കൃത്യമായി അവനവന്റെ സമയം എടുത്തുകൊണ്ട് തന്നെ ആ സമയത്ത് മദ്യഷാപ്പിൽ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന അവസ്ഥയാണ്. മറ്റേത് രാവിലെ 6 മണി മുതൽ ഷോപ്പിന്റെ മുമ്പിൽ ക്യൂ നിന്ന് രാത്രി 9 മണിക്ക് ഷട്ടർ താത്തിയാലും മദ്യം ലഭിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതെല്ലാം മാറി കൃത്യമായ അളവിൽ മദ്യം ലഭിക്കുന്നതിനും കൃത്യമായ സമയം പാലിക്കുന്നതിനും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഇപ്പൊ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ബീവറേജിലെ ജീവനക്കാര് അവിടെ നിന്നുകൊണ്ട് കൈയഴുകാനുള്ള സംവിധാനം അതുപോലെ സാനിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാണ് ആളുകളെ കൗണ്ടറിലേക്ക് വിടുന്നത്. പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള സാമൂഹ്യ അകലം പാലിക്കണമെന്നുള്ള നിബന്ധനയും പാലിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനം തീർച്ചയായിട്ടും ഈ മദ്യം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം കൂടി ഉണ്ടാവണം. OTP നമ്പറിലുണ്ടാകുന്ന കാലതാമസവും അതുപോലെ നമ്മൾ തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളെ ദൂരസ്ഥലത്തേക്ക് മദ്യം വാങ്ങാൻ അയക്കുന്ന സംവിധാനവും ഇത് ക്രമീകരിച്ചാൽ ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ജിതേഷ്, ഈ പറഞ്ഞ പോലെ നേരിയ തോതിലുള്ള ചില പരാതികൾ മാത്രമേ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇത് പരിഹരിക്കാൻ രാവിലെ തന്നെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സമ്പ്രദായം ഏറെ ഫലപ്രദമാണ് എന്നാണ് ഇതിന്റെ ഉപഭോക്താക്കൾ തന്നെ നമ്മളോട് പറയുന്നത്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യൂ നിന്ന് ഒരു മുഷിയുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഇരട്ടി മേഖലയിൽ നിലവിലുള്ള ബീവറേജ് എന്ന് പറയുന്നത് ഉളിക്കലിൽ മാത്രമാണ്. അതിനാൽ നിരവധി പഞ്ചായത്ത് സമീപത്തെ നിരവധി പഞ്ചായത്തുകളിലെ ആളുകൾ ആശ്രയിക്കുന്നത് ഈ ഉളിക്കൽ ബീവറേജിനെയാണ്. അതിനാൽ നിലവിൽ ഈ സമ്പ്രദായം സമയക്രമം അനുസരിച്ച് നൽകുന്നതിനാൽ വളരെയധികം പ്രയോജനകരമാണ്. ഈ സമ്പ്രദായം ഫലവത്തായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ എല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ജിതേഷ്, ഷിൻഡോ ഇപ്പോൾ സംസാരിച്ച ആൾ തന്നെ പറഞ്ഞു ഔട്ട്ലെറ്റുകളിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത്. ആ നിലയ്ക്ക് ഒരു സാമൂഹിക അകലം പാലിക്കണമെന്ന നിർദ്ദേശം ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ?
നേരിയ തോതിലൊക്കെ ചില സ്ഥലങ്ങളിൽ അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പോലീസും അതുപോലെ തന്നെ എക്സൈസും ഈ സ്ഥലത്തെ നിരീക്ഷണം കർശനമായി തന്നെ തുടരുന്നുണ്ട്. അവർ വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇത് കൃത്യമായി പാലിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു തവണ വന്ന ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സാധനം മേടിച്ച് ഇവിടുന്ന് മാറിപ്പോകുന്നതിനാൽ വീണ്ടും പുതിയ ആളുകളാണ് വരുന്നത്. അത് പലപ്പോഴും നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത് ഒഴിവാക്കാനായിട്ട് കർശനമായ ജാഗ്രതയാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ എക്സൈസും കൈക്കൊണ്ടിട്ടുള്ളത്. നിലവിലെ ലോക്ക്ഡൌൺ നിയമങ്ങൾ കർശനമായി പാലിക്കുക, അതുപോലെ തന്നെ നിലവിലെ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ സമൂഹ വ്യാപനം ഉൾപ്പെടെ തടയുന്നതിനായി സർക്കാർ നിശ്ചയിച്ച എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഈ മേഖലയെല്ലാം തന്നെ പോലീസിനും അതുപോലെ തന്നെ ഇവിടുത്തെ അധികൃതർക്കും ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത്. ഗീതേഷ്.